പണ്ടാറടങ്ങാനായിട്ട് ഇത് എവിടെ നിന്നല്ലേ എനിക്ക് മാത്രമേ കൂത്തുകാരി പറഞ്ഞത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ കുറച്ച് ദിവസത്തിനേഷൻ ഇന്നലെ തൊട്ട് ശൈലദേവ് വീണ്ടും വീഡിയോസ് വന്നു തുടങ്ങി. അതോടൊപ്പം ശൈലദേവ് ദേവന്റെ പഴയ അലിമ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൂവലും വിളി. വീഡിയോ കരച്ചിൽ വിളിക്കാത്ത ഒരു മാസം മുമ്പ് വരെ നമ്മളുടെ ഈ കൈക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആരും പ്രതീക്ഷിക്കേണ്ട അങ്ങനെയും ഒരു ഇതില്ല. ഉറങ്ങും മാത്രമേ കൈക്കുള്ളിൽ ഇരിക്കുള്ളൂ, അല്ലാതെ ഇരിക്കൂല. അവളങ്ങ് വിട്ടാതെ അവക്കങ്ങ് പോയാ അവക്കങ്ങ് പോയാ മതി. എവിടെങ്കിലും അങ്ങ് പോയാ മതി. എഞ്ഞ് പോവാ, എവിടെ ചെല്ല പിടിച്ചു നിക്ക, മറന്നു വീഴുക. അല്ലേടാണ് നിർബന്ധമാണ്. അപ്പൊ എന്താണ് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം എന്ത് വീഡിയോ എടുക്കുന്ന പറയാൻ ആലോചിച്ചു. ഞാൻ ഇച്ചിരി ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു വന്ന് അടുത്ത ട്രിപ്പ് പോവാന്ന് പറയുന്നത്. പക്ഷെ അതിനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ ഇടണം എന്നാ പറയാം. നമ്മളങ്ങനെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടാസ്കിന്റെ പേര് എന്താ വെച്ചാൽ ട്രൂത്ത് ഓർ ഡെയർ. അപ്പൊ എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന ഒരു തൊട്ട് മുന്നേറ്റി കുട്ടീസിനെ എടുത്ത് വെളിയിലാക്കണം. അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ സ്ഥിരം പറയുന്ന പറയും. നിങ്ങൾ പറയുന്നുണ്ടായി കഥ അപ്പൊ നമ്മക്ക് വീഡിയോയിലേക്ക് പോവാം. പോവല്ലോ ഷേന. അപ്പൊ നമ്മള് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ദേവൻ എന്തായാലും അവക്കെന്ന് വെച്ചാൽ ഇങ്ങനെ 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 വരെ വരെ നടക്കും. അപ്പോ ട്രൂത്ത് ഓർ ഡെയറിന് വേണ്ടി കുറച്ച് ലോട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതില് ട്രൂത്ത് ഒന്നിൽ ഡെയർ, അങ്ങനെ മൊത്തം ട്രൂത്ത് ഡെയർ ട്രൂത്ത് കുറച്ചേ ഉള്ളു കേട്ടോ. ഒരുപാട് തീർച്ചയായിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഒരു ഫണ്ണായിട്ട് നമ്മൾ അങ്ങ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തായിരിക്കും. അപ്പൊ ട്രൂത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഓപ്പൺ ആക്കുന്ന ട്രൂത്ത് എന്ന് വെച്ചോ ട്രൂത്ത് കിട്ടി. ഇതിലിപ്പോ എന്താണ് നോക്കട്ടെ. ഇതിപ്പോ ഡെയർ ആണ്. ഇപ്പൊ ഡെയർ ആണ് കിട്ടുന്നതെങ്കിൽ ഷൈനെ ചോദിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും റിപ്ലൈ പറഞ്ഞു. ട്രൂത്തിന്റെ റിപ്ലൈ പറഞ്ഞു അങ്ങനല്ലേ. എനിക്ക് അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഷൈന പറഞ്ഞപ്പോഴേ അതുകൊണ്ട് ഞാൻ ഒന്നോളം എടുത്തു വെച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഷൈന ഫസ്റ്റ് ആരാണ്? ഞാനിടാം. ഫസ്റ്റ് ഷൈന എടുത്തോ. അപ്പൊ എനിക്ക് ചോദിക്കല്ലോ. കാണിക്കണം കേട്ടോ. എന്നെയും മേടത്താണല്ലോ. നീ ഒന്ന് ലോട്ടറി ടിക്കറ്റ് ഫലം നോക്കണതാണ്. അപ്പൊ ഡെയറിനെ വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൈന, ഷൈന നിനക്ക് 70 കിലോയ്ക്ക് വേണ്ട വെയിറ്റ് ഇല്ലേ? പറയണ്ടത് 80 വരും. എന്റെ ചാൻസ് ആണ്. അപ്പൊ ഞാൻ ലോട്ട് എടുത്തിട്ടുണ്ട്. തുറന്നു. ട്രൂത്ത് ആണ് കേട്ടോ. സത്യം പറയോ?
നിനക്ക് എന്നെ കല്യാണം കഴിക്കും മുമ്പേ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു? അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കാൻ പറ്റില്ല. അതൊന്നും പറയണ്ട, കല്യാണം കഴിക്കാൻ വേറെ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് നീ ചോദിച്ചത്. ഉണ്ടായിരുന്നു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. അപ്പോ ആഗ്രഹിച്ചപ്പോ കിട്ടിയ ചാളമേ. ട്രൂത്തൊന്നും കിട്ടണല്ലോ ദൈവമേ, എനിക്ക് മാത്രമല്ല കിട്ടണം. അപ്പൊ ശൈന, നീ ഏകദേശം ഒരു 10-18 അതായത് 10 മേളിൽ നീ ഇഡലി കഴിക്കാറില്ലേ? ഞാൻ വെളിപ്പെടുത്തുന്നതാണ് കോടതിക്ക് മുന്നാകെ ഞാൻ ഹാജരാക്കി. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഷൈന ഒരു 10-11 ബലിക്ക് മേളില് പാത്രത്തിൽ വെച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. അത് പിന്നെ കഴിപ്പല്ലേ, അതെന്നപ്പോ ഒരു കഴിപ്പല്ലേ ഷൈന. അപ്പൊ എന്തായാലും അടുത്ത ലോട്ട്, അടുത്ത ലോട്ട് എടുക്കേണ്ടത് ഇഷ്ടമാണ്. ഒരാളും കൂടെ വേണം എന്നിട്ട് എന്റെ ഇടയില്, അതായത് ഇതൊക്കെ നമ്മളെ ചോദ്യങ്ങൾ ചോദിക്കാനും ഇതൊക്കെ എടുപ്പയും ലോട്ട് എടുപ്പയും ദേവം ഒന്ന് പെട്ടെന്ന് മലതായി അറിയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയിരുന്ന അടുത്ത് വീണ്ടും ട്രൂത്ത്. മനഃപൂർവ്വമുണ്ട് ഉത്സവം. കോളേജ് ഉള്ള ഇതാണെങ്കിൽ 5 ഒരു 10-20 മേലെ പുള്ളേരെ കാണുമായിരിക്കും റോഡിൽ പോയി. ഇപ്പൊ സീസൺ അല്ലല്ലോ. അയ്യോ എന്റെ ജീവിതം നശിപ്പിച്ചു, അയ്യോ എന്റെ ദാമ്പത്യം പോയി. ശരിക്കും ശരിക്കും ട്രൂത്ത്, ദ ട്രൂത്ത്. നമുക്ക് വേറെ കുഞ്ഞമ്മ വാങ്ങിയല്ലേ ചേച്ചി, അല്ലേ വന്ന് ഇത് കൊള്ളൂലേ. പല്ലിക്കത്തെ ചേന, ചേന പല്ലിക്കോ ചേച്ചി, കുളിക്കുവോ? ഇല്ല, തലയില് ക്രീമും തേച്ചിട്ടിരിക്കുമല്ലേ, വെള്ളമൊക്കെ തൊട്ട് തേച്ചിട്ട് വന്നിരിക്കുമല്ലേ. കൊച്ചേ പിള്ള മനസ്സിൽ കള്ളയില്ലെന്നാണ് അത് തപ്പിയല്ലേ. അപ്പൊ അടുത്ത ശൈനക്ക് നീ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കുളിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നീ കുളിക്കൂലെന്ന് ഞാൻ പറഞ്ഞു.
അല്ല സത്യം കാശി സത്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ചാച്ചി കുളിക്കൂല ആക്ച്വലി ഞാൻ കുളിക്കും പക്ഷേ ഡയറായതുകൊണ്ട് കുളിക്കില്ല ആക്ച്വലി ഞാൻ നാലഞ്ച് വട്ടം കുളിക്കുന്നതാണ് കുളിക്കൂല കുളിക്കൂല നീ എന്നിട്ട് വാങ്ങണ്ട പറയാ നീ കുളിക്കൂല എന്റെ വീട്ടുകാരാണ് എങ്ങനെയൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചിട്ട് ചോദിച്ചാല് ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് അല്ല ഫാമിലി ബേസ് നോക്കണേ അതായത് മൈ ഓൺ ഫാമിലി ഇപ്പൊ 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 പപ്പയാണോ അമ്മയാണോ അനിയനാണോ നിന്നെയാണോ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ആരെയാണ് ഇഷ്ടം ദേവനെ ഇഷ്ടം പറയും ആസ് എ പേരൻസ് ആയിരിക്കും അവരെയാണ് ഇഷ്ടം ബ്രദർ അവനെയാണ് നീ ചെല്ല വൈഫല്ലേ ശൈന നീ ഇപ്പോഴും അതായത് ഇപ്പോ ഈ ഒരു നിമിഷവും നീ നിന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാ ഞാനും എന്റെ ഫാമിലിയും പേര് നിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോ ഞാനും നമ്മളും അതാണല്ലോ അതാണല്ലോ നീ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉത്തരം എന്റെ വായിൽ നിന്ന് വരുന്നത് മനസ്സിലായില്ലേ നിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി അതിനുള്ള മറുപടിയാണ് അവളുടെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല അതൊന്നാമത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കണോന്താശ്യം വരുമ്പം വെറും കൂറ വെറും ചെറ്റ ഒരു വടക്ഷിയെ പോലെ ആർത്ത് ആർത്ത് വിളിച്ച് മറ്റേ വടക കല്ലിയും കാട്ടി നീലിയെ പോലെ എന്റെ ചോര ചോര കുടിക്കാൻ നീ വരാറില്ലേ കൊച്ചിയുടെ അടുത്ത് ഞാൻ ദേശീയ പറഞ്ഞ എങ്ങനെ ദേശീയ പറഞ്ഞ ഏഹ് അജി പറ ശാനയ്ക്ക് ദേശീയ പറയുമ്പോ കൊച്ചിന് എന്തൊക്കെയാണ് പറയണം അത് പറഞ്ഞു ഞാൻ ചോദിച്ചത് മറുപടി പറയാം നീ വേറെ വിഷയം മാറ്റി കാണുമ്പോലെ അതാണ് ഒരു വില ഇല്ലാത്ത ഒരു എന്തോ സൈക്കോ സൈക്കോസിസ് അപ്പൊ അടുത്തത് എന്റേതാണ് വീണ്ടും എനിക്ക് ട്രൂത്ത് തരുന്ന എനിക്ക് കള്ളം പറയുന്നില്ല മനപൂർവ്വം ചോദിക്കി ശൈന നീ ചോദിക്കേ നീ ഇപ്പൊ എന്തിന് പോണെടുത്ത് കൈ വെച്ചേക്കുന്നത് എന്റെ അമ്മ വിളിച്ചോണ്ട് നീ അമ്മ എന്തിനു വിളിച്ചു അമ്മ ഹോസ്പിറ്റലിൽ പോവാൻ വിളിച്ചു എന്താണ് ഇവർ എന്ത് വീഡിയോസ് ആണ് എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്റെ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടത്തില്ല അതാണ് എന്റെ കണ്ടീഷൻ കാരണം ഞാൻ വീട്ടിൽ കാണത്തില്ല രാവിലെ ഞാൻ രാവിലെ പോയതാണ് വന്നത് രണ്ട് മൂന്ന് മണിക്ക് വന്നു ഒരു ശകര നേരം കിടന്നു നോക്കി അത് ഞാൻ ഏഴിച്ചു വീഡിയോ എടുക്കുകയാണ് ഒന്ന് ഫ്രഷായി നേരെ വന്ന് വീഡിയോ എടുത്ത് ഞാൻ ഇപ്പം പോകും
അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നമ്മൾ ഫുൾ ഓൺ പവറിലല്ലേ ചെയ്യാൻ നമ്മള് ചെറിയ ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമുണ്ട്. ദേവനെയും ഉണ്ട് അല്ലേ, അപ്പൊ ദേവനെ കൊണ്ട് പോകാൻ ഇച്ചിരി പരിമിതികളുണ്ട്. മാക്സിമം സേഫ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു എല്ലാം ചെവി കൊള്ളുന്നുണ്ട്. പറയല്ലേ ഹോസ്പിറ്റൽ ആവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതിന്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ അവരെ അതുവരെ ഇങ്ങനെ കുഞ്ഞു 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 എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് നീ പറയുന്നത്. ഞാൻ ഇങ്ങനെ തട്ടൻ ഞാൻ പറഞ്ഞതാണ്, നമ്മള് നോന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ കേട്ട് ചത. അപ്പൊ എന്തായാലും നമ്മള് പോവാണ് നാളെ പുതിയൊരു വീഡിയോ ആയിരുന്നായിരിക്കും.